കുഞ്ഞുങ്ങളില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയും വരുന്നില്ല. ഇത് മുങ്ങി തപ്പി എടുത്തരാന്ന് പറഞ്ഞ അവൻ എന്ത് ചെയ്യുന്നു? ഹലോ 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 ഞാനേ ആറ്റിൽ നിന്ന് മെമ്പറാ. ആറ്റിങ്ങനെ മെമ്പർ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാൻ കോട്ടയക്കാരനല്ലേ. അതല്ലെന്ന് ഞാൻ മെമ്പറാ. ഞാൻ നിന്നെ ആറ്റിക്കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുവാണോ? പിന്നെ എന്നെ ആറ്റിക്കിടന്ന് തപ്പാ ഞാൻ എന്നെ ആറ്റുവാളയോ? നിങ്ങൾ ആരാത്? അതാ ഞാൻ മെമ്പർ ഗിരി. ആ ബമ്പർ തിരി എന്ന് വിളിക്കുവാണോ? അയ്യോ എനിക്ക് ഒരു പേരിനെ കിട്ടിയില്ല. ചേട്ടാ ഞാൻ മെമ്പർ ഗിരിയാണ്, നീ ആറ്റി വരാന്ന് പറഞ്ഞില്ലേ? അയ്യോ ഗിരി എന്തിനാണോ? ആ അണാ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണോ? ഒരു മിനിറ്റ് ദേ വന്നു. പെട്ടെന്ന് പെട്ടെന്ന് അണ്ണ എന്നാണോ വിളിപ്പിച്ച? നീ എന്താണ് താമസിച്ചേ? ഞങ്ങൾ അച്ഛൻ വരാൻ വേണ്ടി താമസിച്ചു, അതുകൊണ്ട് ഞാൻ വരാൻ വേണ്ടി താമസിച്ചേ. അച്ഛൻ വരാൻ താമസിച്ച നീ എന്തിനാ താമസിക്കുന്നത്? ഞങ്ങളുടെ അച്ഛനും എനിക്കും കൂടെ ഒരു കണ്ണാടി ഉള്ളണ്ണ. അച്ഛൻ വന്നിട്ട് ഈ കണ്ണാടി തന്നിട്ട് വേണം എനിക്ക് വരാൻ. ഇനി ഞാൻ തന്നിട്ട് വേണം ഈ കണ്ണാടി കൊടുത്തിട്ട് ഞങ്ങളുടെ അച്ഛന് പണിക്ക് പോകാൻ വേണ്ടി. കാര്യം ചെയ്യ്, അച്ഛനും മോനും കൂടെ ഈ കണ്ണാടി കൊണ്ട് ഒളിമ്പിക്സിന് പോകും. അവിടെ റിലേ ഓടാ ഇത് വെച്ചിട്ട്. നീ ഇനി വന്നേടാ. അന്നെ എന്നെന്താണ് എന്നെ വിളിപ്പിച്ച? ഞാൻ പറഞ്ഞതേ നമ്മുടെ തൈക്കട നടത്തുന്ന രമണി ചേച്ചി അറിയാവോ? എന്ത് പറഞ്ഞത്? രമണി ചേച്ചി എന്ന് പറഞ്ഞപ്പോ ഒരു പുളി. ആ രമണി ചേച്ചിയുടെ അരിഞ്ഞാണം പോയി. പോയി അങ്ങനെയാണോ പോയെ? വഴക്കിട്ട് പോയി. ആരുമായിട്ട്? പിന്നെ അവര് തമ്മിൽ തമ്മിത്തല്ലായിരുന്നു. പൊട്ടനാണോ? അവര് കുളിച്ചോണ്ടിരുന്നപ്പോ അരിഞ്ഞാണം പോയി. ഇത് അഞ്ചാം വാർഡിലെ സുരേഷിനോട് പറഞ്ഞത് ഞാൻ കേട്ടതാ മെമ്പറിനോട്. ആ സാധനം നമ്മൾ മുങ്ങി തപ്പി എടുക്കുന്നു, 50-50 ആക്കുന്നു. 50-50 വേണ്ട. എന്താ എനിക്ക് കാൽ ഭാഗം കിട്ടിയാ മതി, രണ്ട മുക്കാ ഭാഗം അങ്ങനെ എടുത്തു. നീ എടുക്കണ്ട. അതുകൊണ്ടല്ല പിന്നെ ഈ തണുപ്പ് തന്നെ വെള്ളത്തിൽ ഇറങ്ങിട്ട് തേര് വരാൻ നേരത്തെ ഞാൻ പകുതി മേടിക്കുന്ന മോശമല്ല. അതുകൊണ്ടാ ഞാനോ? അപ്പൊ നീ അല്ലേ മുങ്ങാൻ വന്നത്? ഞാൻ ഇറങ്ങത്തില്ല, എനിക്ക് പേടിയോ? എടാ പേടി എന്ന് പറഞ്ഞത് പോത്തു പോലെ. ഞാൻ ഇറങ്ങത്തില്ല, എനിക്ക് പേടിയല്ല. നിങ്ങൾ എന്താ ഭർത്താൻ പേരെന്തോ? എന്റെ പേര് ധീരജ് മുഹമ്മദ്. അതിനകത്തൊരു പേടിയില്ല. അതെന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് പേടിയാണേലും നിന്റെ പേര് കേട്ട മനുഷ്യൻ കിടുക്കണമെന്ന്. അങ്ങനെ കിടുക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് പേരിട്ട് വെച്ചേക്കുന്നത്. നിന്റെ അച്ഛന്റെ പേരെന്തോ? എന്റെ അച്ഛന്റെ പേര് ചുപ്രി മണിയൻ. എങ്ങനെയുണ്ട്? രണ്ടും കിടുക്കണേ. ഞാൻ ഇറങ്ങത്തില്ല, എനിക്ക് പേടിയല്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് വേറെ അറിയാന്ന് ആരെയും പിടിച്ചു മൂക്കി അതിനോട്ട് ഇറങ്ങാം. അത് അറിയാന്ന് ആരുണ്ട് ഈ സമയത്ത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, നമ്മുടെ ആ കിഴക്കയിലെ രാഘവൻ ചേട്ടനില്ലേ, രാഘവൻ ചേട്ടനെ പിടിച്ചിറക്കിയല്ലോ. പുള്ളി ഏത് കടലിൽ മുങ്ങി ഇറങ്ങുന്ന മനുഷ്യനാ. അല്ലെ പുള്ളി വിളിച്ചാ വരുമോ? ഇപ്പം പുള്ളിക്ക് ഭ്രാന്താട്ട് കിടക്കോ, പുള്ളി വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ എനിക്ക് എന്നെ അരിഞ്ഞാടം കണ്ടിട്ടുണ്ടോ? പിന്നെ എന്റെ കണ്ണിന്റെ കാഴ്ച പോയത് എങ്ങനെയാണെന്ന് പറഞ്ഞോണ്ടാ? ഓപ്പുള്ള പോലും ചോദിച്ചല്ലോ. ഏകദേശം ഇവിടം തൊട്ട് ഇവിടം വരെ നീളമുണ്ട്. ഇത് അരിഞ്ഞാണോ അയ കെട്ടുന്ന കയറാണോ ആരോപിക്കുന്ന? ഇത്രയും നീളമുണ്ട്. ചേച്ചിയുടെ പറച്ചിൽ വെച്ചിട്ട് ഒരു 10-12 പവനെങ്കിലും കാണും. ആണോ? നമുക്ക് 50-50 ആകാം. നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും. ആണോ? മുങ്ങി എടുക്കണം നീ ചെല്ലു. ഞാൻ ഇറങ്ങണോണം പറയാം. ഇറങ്ങ്. അണ്ണ ഒരു കാര്യം പറഞ്ഞിട്ടാണ്, അണ്ണ ഈ മൊബൈൽ കൈ വെച്ചോണം കിട്ടത്. അഥവാ ഞാൻ ഈ വെള്ളത്തിൽ ചാടി മരിച്ചു പോവുകയാണെങ്കിൽ ഈ മൊബൈൽ എന്റെ ഭാര്യയുടെ കൈ കിട്ടല്ല. അതിനകത്ത് കുറെ പാവങ്ങളുടെ ഫോട്ടോ ഉണ്ട്, അതുകൊണ്ടാണ്.